നമസ്കാരം. AI ക്യാമറയുടെ വില എത്ര എന്ന വിവരാവകാശം വഴിയുള്ള ചോദ്യത്തിന് അത് വെളിപ്പെടുത്താനാവില്ല എന്ന കെൽട്രോണിന്റെ മറുപടി അഴിമതി മൂടിവെക്കുന്നതിനുള്ളതാണ് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കെൽട്രോൺ എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് യോജിക്കാത്ത മറുപടിയാണിത്. അസംബന്ധമായ മറുപടിയാണ് അവർ നൽകിയത്. കെൽട്രോണിന്റെ വിശ്വാസ്യത തന്നെ പൂർണ്ണമായും നഷ്ടപ്പെടുത്തുന്നതാണ് ഈ മറുപടി. കെൽട്രോൺ ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്? കുത്തക കമ്പനിയുടെ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന കെൽട്രോൺ സാധാരണക്കാരന്റെ വീഴ്ചകൾ വിറ്റ് കാശാക്കാൻ നോക്കുകയാണ്. ക്യാമറയുടെ വില വെളിപ്പെടുത്തിയാൽ ആരുടെ ട്രേഡ് സീക്രട്ടാണ് നഷ്ടപ്പെടുന്നത്? ജനങ്ങളെ കൊള്ളയടിക്കാൻ കൂട്ടുനിൽക്കുന്ന കെൽട്രോണിന്റെയും സർക്കാരിന്റെയും മുഖമാണ് ഇവിടെ വികൃതമായിരിക്കുന്നത്. കെൽട്രോൺ ചെയർമാൻ നാരായണമൂർത്തി പറഞ്ഞത് ഒരു ക്യാമറയുടെ വില 900,000 എന്നാണ്. 100,000 പോലും വില വരാത്ത ക്യാമറയാണ് എന്ന് മാലോകർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടും കെൽട്രോൺ ഇപ്പോഴും ആ കള്ളക്കളി തുടരുകയാണ്. ആദ്യം ഒരു തവണ താൻ ഉന്നയിച്ച ആരോപണം ചോദ്യം ചെയ്ത നാരായണമൂർത്തി രേഖകൾ സഹിതം മറുപടി നൽകിയിട്ട് പിന്നീട് ഇതുവരെ വാ തുറന്നിട്ടില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇനിയും ഈ തീവട്ടിക്കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് എങ്കിൽ ശിവശങ്കറിന്റെ ഗതി തന്നെയായിരിക്കും അദ്ദേഹത്തിനും വരിക. സ്കൂൾ തുറക്കുന്ന ആഴ്ചയിൽ തന്നെ വിവാദ ക്യാമറ ഉപയോഗിച്ച് ചാകര കൊയ്യാനുള്ള പുറപ്പാടിലാണ് സർക്കാർ. എങ്കിൽ ശക്തമായി തന്നെ അതിനെ നേരിടും. സർക്കാരിന്റെ ഈ നീക്കത്തെ ആശങ്കയോടെയാണ് ജനം കാണുന്നത്. സ്കൂൾ തുറക്കാറായിട്ടും റോഡിലെ കുണ്ടും കുഴിയും ദിവസേന കൂടുമ്പോഴും യാത്രക്കാർക്ക് സുരക്ഷിത യാത്രയൊരുക്കാതെ ജനങ്ങളെ കൊള്ളയടിക്കാനാണ് സർക്കാർ നോക്കുന്നത് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു.